കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുകയാണ്. വിവിധ ബാങ്കുകളിൽ പ്രതികൾക്ക് ഏഴിലേറെ അക്കൗണ്ടുകൾ ഉള്ളതായാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രതികളുടെ പേരിലും സ്ഥാപനങ്ങളുടെ പേരിലും അക്കൗണ്ടുണ്ട്. വിശദാംശങ്ങളുമായി ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, ഈ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ പരിശോധന തുടരുകയാണോ? എന്തെങ്കിലും സൂചനകൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? അതായത് ആദ്യം ക്രൈംബ്രാഞ്ച് സംഘം ഇതിൽ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ഈ പണം മറ്റ് വീണ്ടെടുക്കുന്നതിന് വേണ്ടി തന്നെ ഈ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക എന്നുള്ള അതിന്റെ ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ തന്നെ 100 കോടിയുടെ ഏകദേശം വീണ്ടെടുക്കേണ്ടതുണ്ട് ഈ പ്രതികളിൽ നിന്ന്. അതേ വേണ്ടിയാണ് ഉടനടി തന്നെ ഇവർ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും അതോടൊപ്പം തന്നെ പ്രതികളിൽ ഒരാളായ ഒരാൾ വിദേശത്തേക്ക് കടന്നതായും അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. മറ്റുള്ളവർ വിദേശത്തേക്ക് കടക്കാതിരിക്കാനായി പാസ്പോർട്ടുകൾ ശേഖരിച്ച് അത് മരവിപ്പിക്കുന്നതുമായുള്ള ജോലികളാണ് അന്വേഷണ സംഘം വളരെ പെട്ടെന്ന് തന്നെ ക്രൈംബ്രാഞ്ച് സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി പ്രതികൾക്ക് ഇനിയും പുറത്തു വരാത്ത ഏതെങ്കിലും തരത്തിലുള്ള സ്വത്തുക്കൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികളുടെ വീടുകളിൽ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കരിവന്നൂർ ബാങ്കിലും പരിശോധന നടത്തി. അതിൽ നിന്ന് നിരവധി രേഖകൾ അന്വേഷണ സംഘത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ മൂല്യം സംബന്ധിച്ച് എത്ര മൂല്യം വരുന്ന രേഖകളാണ് പിടിച്ചെടുത്തത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അത് സംബന്ധിച്ചുള്ള എത്രയും പെട്ടെന്ന് ഇവരുടെ ഇനിയും പുറത്തുവരാത്ത സ്വത്ത് വിവരങ്ങൾ കണ്ടെത്തുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം.